അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്നത് ഗണപതി നാരങ്ങ എന്ന് പറയുന്ന നാരങ്ങയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കണ്ടുകൂടുക, ഇതാണ് ഗണപതി നാരങ്ങ. കണ്ടല്ലോ, ഈ ചെടിയെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടും മരുന്നിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഈ ചെടി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ഇതിൻ്റെ വേര്, ഇല, തണ്ട്, നാരങ്ങ എല്ലാ സംഗതിയും മരുന്നാണ്, ഔഷധയോഗ്യമാണ്. ഗണപതി നാരങ്ങ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും കണ്ട ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും കണ്ടവരുണ്ടെങ്കിൽ. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നാരങ്ങ. ഇത് അച്ചാറിടാൻ സൂപ്പറാണ്. ഗണപതി പൂജയ്ക്ക് ഈ നാരങ്ങ ഉപയോഗിക്കും. എന്ന് വെച്ചാൽ അത് ഫുള്ളായിട്ട് മരുന്നാണ്, ഔഷധയോഗ്യമായിട്ടുള്ളൊരു ചെടിയാണിത്. എല്ലാവരും ഇതിൻ്റെ വിത്ത് എവിടുന്നാ കിട്ടുകയെന്ന് വെച്ചാൽ, ഒന്ന് സ്വന്തം വീട്ടിൽ നട്ട് വളർത്തുക. അപ്പോൾ അത്രേ പറയാനുള്ളത്. കായ വേറെയുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കായ ഉണ്ട്. ഗണപതി നാരങ്ങ, ഗണപതി നാരങ്ങയാണ്. കണ്ടല്ലോ, ഗണപതി നാരങ്ങയാണ്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, ഇത് നല്ല അറിവുള്ള വൈദ്യന്മാരോട് ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും ഇതിൻ്റെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഏതായാലും എല്ലാവരും ഇത് വീട്ടിൽ നട്ട് വളർത്തണം, നിർബന്ധമായിട്ടും. അതിനത്രയ്ക്ക് ഔഷധ ഗുണമുള്ള ഒരു ഫലമാണിത്. കണ്ടല്ലോ, അപ്പം എന്നാ ശരി, ഇതാണ് ഗണപതി നാരങ്ങ. ഓക്കേ.